അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 32 റൺസിൻ്റെ വിജയമാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ടോസ് ലഭിച്ച സഞ്ജു സാംസൺ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. വളരെ സഞ്ജു സാംസന്റെ വളരെ മികച്ചൊരു തീരുമാനം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ ഈ സീസണിൽ തന്നെ ഇതിനു മുമ്പ് ചെന്നൈയും രാജസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിരുന്നു. ഇന്നും വീണ്ടും രണ്ടാമത്തെ മത്സരമായിരുന്നു ചെന്നൈയും രാജസ്ഥാനും തമ്മിൽ ഈ സീസണിൽ. ഇതിൽ വീണ്ടും രാജസ്ഥാൻ റോയൽസ് ചെന്നൈയെ പരാജയപ്പെടുത്തി. ഇന്ന് എടുത്തു പറയേണ്ടത് ജോസ് ബട്ട്ലറും യശസ്വി ജയ്സ്വാളും മികച്ച തുടക്കമാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നൽകിയത്. ഇന്ന് എടുത്തു പറയേണ്ടത് 77 റൺസാണ് യശസ്വി ജയ്സ്വാൾ എടുത്തത്. അതുപോലെ ബട്ട്ലർ ആവട്ടെ 29 റൺസ് എടുത്ത് പുറത്തായി. എന്നാൽ പിന്നീട് വന്ന സഞ്ജു സാംസന് 17 റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ ഹിറ്റ്മെയറും ഇന്ന് ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തി. പിന്നെ എടുത്തു പറയാൻ ധ്രുവ് ജൂറൽ വളരെ മികച്ചൊരു ഇന്നിങ്സാണ് ഫിനിഷിങ്ങിൽ വളരെ മികച്ചൊരു ഇന്നിങ്സാണ് ധ്രുവ് ജൂറൽ ഇന്ന് നടത്തിയത്. അദ്ദേഹം ആവട്ടെ 37 റൺസാണ് എടുത്തത്. അതുപോലെ ഇന്നൊരു പടിക്കൽ നമ്പർ 3 കളിക്കുന്ന ഒരു പ്ലെയറാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്പർ 3 ഇറങ്ങിയ ഒരു പ്ലെയർ ഇന്ന് ഒരു ഫിനിഷറായിട്ട് ഇറങ്ങിയിട്ട് താരം 27 റൺസ് എടുത്ത് പുറത്താകെ നിന്നു. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിനാവട്ടെ 20 ഓവറിലൊന്നും 170 റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. 6 വിക്കറ്റാണ് നഷ്ടമായത്. തുടക്കത്തിൽ തന്നെ മികച്ചൊരു പവർ പ്ലേ ആയിരുന്നു സന്ദീപ് ശർമ്മക്ക്. വളരെ മികച്ച രീതിയിൽ ഇന്ന് ഇമ്പാക്റ്റ് പ്ലെയറായി ഇറങ്ങിയ കുൽദീപ് യാദവ് ആവട്ടെ വളരെ മികച്ച ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. അടുത്തു പറയേണ്ടത് ഇന്ന് സാംബ 3 ഓവറിലൊന്നും 22 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റാണ് സാംബ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ടത് രവിചന്ദ്രൻ അശ്വിനാവട്ടെ 4 ഓവറിലൊന്നും അദ്ദേഹം 35 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് സ്വന്തമാക്കി. അതുപോലെ കുൽദീപ് യാദവ് ഇന്ന് ഇമ്പാക്റ്റ് പ്ലെയറായി ഇറങ്ങി. അദ്ദേഹമാകട്ടെ 3 ഓവറിലൊന്നും 18 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. ഇന്ന് ചെന്നൈക്ക് വേണ്ടി ശിവൻ ടൂബ വളരെ മികച്ച പ്രകടനം നടത്തി. അതുപോലെ ഋതുരാജ് കേക്കുവാദും വളരെ മികച്ചൊരു പ്രകടനം നടത്തി. ഏതായാലും രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്ന് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫീൽഡിങ്ങിലാവട്ടെ അതുപോലെ ബാറ്റിങ്ങിലാവട്ടെ ബോളിങ്ങിലും ഓവറോൾ വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ്. ഇനി അടുത്ത മത്സരം ശക്തരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിനെതിരെയാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ.